നമസ്കാരം. ഇന്ന് ദുഃഖവെള്ളിയാഴ്ച. ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം മനുഷ്യനായി പറന്ന് മനുഷ്യനാൽ കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച ദിവസം. യേശു ക്രിസ്തുവിനെ ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ദുഃഖവെള്ളിയാഴ്ചയുടെ സങ്കടം നിറഞ്ഞ ആശംസകൾ. ഈ ദുഃഖവെള്ളിയാഴ്ച ഞാൻ ഒരു കാര്യം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. കൊറോണ കാലത്ത് വ്യാപാര നഷ്ടത്തെക്കുറിച്ചുള്ള ഒരുപാട് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ലോകമെമ്പാടും സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങും. ലോകത്തെ തൊഴിലവസരങ്ങൾ എല്ലാം നഷ്ടപ്പെടും. ലോകത്തെ ഉൽപ്പാദനങ്ങളെല്ലാം അവസാനിക്കും. ആർക്കും ഒന്നും മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു പുതിയ ലോകക്രമം രൂപപ്പെടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുപോലെ ലോകചരിത്രം COVID-19 മുൻപും COVID-19 ശേഷവും എന്ന തരത്തിൽ തിരുത്തിയെഴുതപ്പെടും. എല്ലാവർക്കും അറിയാം, ഇതൊക്കെ സമ്പദ്വ്യവസ്ഥയുടെ വളർച്ച നിന്നുപോകുന്നത്, തൊഴിൽ നഷ്ടമാകുന്നത്, സമ്പന്നരെല്ലാം പാവങ്ങളായി മാറുന്നത്, അങ്ങനെ ഒരുപാട് കഥകൾ. ഒരുപക്ഷെ കൃഷിയെയും പരമ്പരാഗത തൊഴിലുകളെയും ആശ്രയിക്കുന്നവർ പിടിച്ചു നിൽക്കുമായിരിക്കും. കാരണം ഭക്ഷ്യക്ഷാമമടക്കമുള്ളവ ഇതിൻ്റെ ഭാഗമായി സംഭവിച്ചെന്ന് വരാം. അപ്പോൾ കൃഷിക്കാർ, പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർ ഒക്കെ പിടിച്ചു നിന്നൊന്നും വരാം. ഞാനിവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മലയാളികളടക്കം ലോകമെമ്പാടുമുള്ള ആയിരങ്ങൾ ഉപജീവന മാർഗമായി കണ്ടെത്തിയ യൂട്യൂബിൻ്റെ വരുമാനത്തിലുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ചാണ്. നമ്മൾ കരുതുന്നതിനേക്കാൾ വലിയ ഒരു തൊഴിൽ ദാതാവാണ് യൂട്യൂബും ഗൂഗിളും. ഗൂഗിളിൻ്റെ തന്നെ മറ്റൊരു കമ്പനിയാണ് യൂട്യൂബ്. ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആയിരങ്ങളുണ്ട്. ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന സ്ഥാപനങ്ങളിൽ ഒന്ന് യൂട്യൂബും ഗൂഗിളും അടങ്ങിയ കമ്പനിയാവും. എന്നാൽ അതിനേക്കാൾ ഏറെ ആളുകൾക്ക് ജീവിക്കുന്നതിനുള്ള പണം ഈ യൂട്യൂബ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. മറുനാടനെ പോലെയുള്ള ഒരു മാധ്യമം സത്യം വിളിച്ചു പറയുന്നതിന് കാരണമായി മാറുന്നത് യൂട്യൂബിനെ പോലുള്ള ഒരു പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ടാണ്. ഒന്ന്, ആരെയും ഭയക്കാതെ സത്യം പറയാൻ ഒരു പ്ലാറ്റ്ഫോമുണ്ട്. രണ്ട്, ആരുടെയും പരസ്യത്തിന് കൈനീട്ടാതെ പരസ്യം ലഭിക്കാൻ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നു. അതായത് യൂട്യൂബിൽ കാണിക്കുന്ന പരസ്യം നൽകുന്ന വരുമാനമാണ് മറുനാടനെ പോലെയുള്ളവരുടെ പ്രധാനപ്പെട്ട വരുമാനം. കൂടുതൽ ആളുകൾ കാണുമ്പോൾ കൂടുതൽ വരുമാനമുണ്ടാകുന്നു. അത്രയും സത്യങ്ങൾ വിളിച്ചു പറയാൻ കഴിയും. ഒരു പരസ്യദാതാവിൻ്റെയും മുൻപിൽ പോയി കൈകൂപ്പി നിൽക്കേണ്ടി വരുന്നില്ല. വ്യവസ്ഥാപിത മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും തമ്മിലുള്ള വ്യത്യാസവും ഈ യൂട്യൂബ് ഗൂഗിൾ വരുമാനത്തെ അടിസ്ഥാനമാക്കിയാണ്. ഞങ്ങളെപ്പോലെയുള്ളവരെ വിടുക, കേരളത്തിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ അവർ വേറെ എവിടെ ചെന്ന് ജോലി ചെയ്താലും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം വീട്ടിലിരുന്നു കൊണ്ട് അവരുടെ ജീവിതം ആസ്വദിച്ച് യൂട്യൂബിലൂടെ സമ്പാദിക്കുന്നു. അതിലൊരു ചെറിയ ഉദാഹരണം പറയാം. ടെക് ആൻഡ് ട്രാവൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന സുജിത് ഭക്തൻ, അദ്ദേഹം യാത്ര ചെയ്യുകയും അതേക്കുറിച്ച് വീഡിയോകൾ ഇടുകയും ചെയ്യുന്നു. ഈ വീഡിയോകളെല്ലാം സൂപ്പർ ഹിറ്റുകളാണ്. അനേകം പാചക സൈറ്റുകളുണ്ട്. അത്തരത്തിലുള്ള അനേകം ഈ സൈറ്റുകളിൽ നിന്നൊക്കെ ഇത് നടത്തുന്നവർ നേടുന്നത് ലക്ഷങ്ങളാണ്. സുജിത് ഭക്തൻ സ്ഥാപനങ്ങളെ പരിചയപ്പെടുത്തുന്നത് കൊണ്ട് അല്ലാതെയും അദ്ദേഹത്തിന് കാശ് കിട്ടുന്നുണ്ട്. അങ്ങനെ അനേകായിരങ്ങൾക്ക് ജീവിതമാർഗം ഒരുക്കി കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായി യൂട്യൂബ് മാറിയിരിക്കുന്നു. യൂട്യൂബിലൂടെ വരുമാനം കിട്ടുന്നവർ വലിയ പ്രതിസന്ധിയിലാണ്. ഒന്നാമത്, ഇവർക്ക് യാത്ര ചെയ്യുന്നതിനോ കൃത്യമായ ദൃശ്യങ്ങൾ പകർത്തി അപ്ലോഡ് ചെയ്യുന്നതിനോ കഴിയുന്നില്ല. ദൃശ്യങ്ങളില്ലാതെ വാചകമടികൊണ്ട് മാത്രം ആർക്കും യൂട്യൂബ് വീഡിയോകൾ വിജയിപ്പിക്കാൻ കഴിയില്ല. എന്നാൽ ആളുകൾ വീട്ടിലിരിക്കുന്നത് കൊണ്ട് യൂട്യൂബിൻ്റെ കാഴ്ചക്കാരുടെ എണ്ണം പലപ്പോഴും കൂടുന്നുണ്ട്. അത് പക്ഷേ വരുമാനമാക്കി മാറ്റാൻ കഴിയാതെ പോകുന്നു. കാരണം ഈ യൂട്യൂബ് വർക്ക് ചെയ്യുന്നത് ലോകമെമ്പാടുമുള്ള നമുക്കാർക്കും പരിചയമില്ലാത്ത കമ്പനികൾ യൂട്യൂബിന് പരസ്യം ചെയ്യുകയും ആ പരസ്യം ഇത്തരം ചാനലുകളിലൂടെ യൂട്യൂബ് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ്. ഉദാഹരണത്തിന്, അമേരിക്കയിലെ മാസ്റ്റർ കാർഡ് എന്ന് പറയുന്ന ക്രെഡിറ്റ് കാർഡ് കമ്പനി അമേരിക്കയിലെ യൂട്യൂബുകാരന് കാശ് കൊടുക്കുമ്പോൾ അത് ഷോ ചെയ്യുന്നത് കേരളത്തിലെ ഏതെങ്കിലും ഒരു നഗരത്തിലുള്ള ഒരു യൂട്യൂബ് അക്കൗണ്ട് ആയിരിക്കും. അയാൾ കൊടുക്കുന്നത് $1,000 ആയിരിക്കും. ഈ $1,000 1,000 ചാനലുകളിലൂടെ യൂട്യൂബ് പ്രദർശിപ്പിക്കുന്നു. അതിൽ $500 യൂട്യൂബ് എടുക്കുന്നു, ബാക്കി $500 ഈ 1,000 ചാനലുകൾക്ക് വീതിച്ചു കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ പോലും അറിയാതെ ആയിരക്കണക്കിന് കമ്പനികൾ നമ്മുടെ പരസ്യക്കാരാവുകയും അതിൻ്റെ പകുതി യൂട്യൂബ് എടുക്കുകയും പകുതി ഇവർക്ക് കിട്ടുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് യൂട്യൂബ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ലോകമെമ്പാടുമുള്ള സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടപ്പെടുമ്പോൾ ആരാണ് പരസ്യം ചെയ്യുന്നത്? യൂട്യൂബിനുള്ള മുഴുവൻ പരസ്യക്കാരും പിന്മാറിക്കൊണ്ടിരിക്കുന്നു.
ഓൺലൈനിലൂടെ കച്ചവടം നടക്കുന്ന സ്ഥാപനങ്ങൾ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. കടകൾ തുറന്ന് അവിടെ പോയി വാങ്ങേണ്ടവർ എങ്ങനെ പരസ്യം ചെയ്യും? ഉദാഹരണത്തിന്, കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ബ്രാൻഡാണ് ഓക്സിജൻ. അവർക്ക് കേരളത്തിലെ പല നഗരങ്ങളിലും ബ്രാഞ്ചുകളുണ്ട്. അവർ യൂട്യൂബിലൂടെയും ഗൂഗിളിലൂടെയും വലിയ തോതിൽ പരസ്യം ചെയ്യാറുണ്ട്. അവരുടെ കടകൾ അടച്ചു കിടക്കുന്നിടത്തോളം കാലം അവർ പരസ്യം ചെയ്യുന്നത് നിർത്തും. ഇങ്ങനെയാണ്, അടഞ്ഞുകിടക്കുന്ന മുഴുവൻ കടകളും പരസ്യം നിർത്തുമ്പോൾ യൂട്യൂബിന് ലഭിക്കുന്ന പരസ്യം ഭയാനകമായ രീതിയിൽ താഴും. അതനുസരിച്ച് പരസ്യങ്ങൾ പ്രദർശിപ്പിക്കുന്നത് യൂട്യൂബും കുറയ്ക്കും, അതനുസരിച്ച് വരുമാനവും കുറയും. അതായത്, നിങ്ങളുടെ പ്രേക്ഷകരുടെ എണ്ണം കൂടിയാലും നിങ്ങളുടെ വരുമാനം ഗണ്യമായി കുറയുമെന്നർത്ഥം. മിക്ക യൂട്യൂബ് ചാനലുകളുടെയും വരുമാനം ഇപ്പോൾ തന്നെ നാലിലൊന്നായി കുറഞ്ഞിരിക്കുന്നു. അത് ഇനിയും കുറഞ്ഞെന്ന് വരാം. ലോക്ക്ഡൌൺ എത്ര നാൾ മുൻപോട്ട് പോകുന്നു അത്രയും നാൾ വരുമാനവും കുറയും. ഇങ്ങനെ വീഡിയോകൾക്ക് കാശ് കൊടുക്കുന്ന മറ്റ് പല പ്ലാറ്റ്ഫോമുകളും മോണിറ്റൈസേഷൻ നിർത്തിയിരിക്കുകയാണ്. അതിലേറ്റവും മികച്ച ഉദാഹരണം ഫേസ്ബുക്കാണ്. ഫേസ്ബുക്ക് കൊറോണ തുടങ്ങിയപ്പോൾ തന്നെ പരസ്യം നിർത്തി, ആർക്കും പൈസ കൊടുക്കുന്നില്ല. നാളെ ഒരു ദിവസം വരുമാനം കുറഞ്ഞാൽ യൂട്യൂബും നിർത്തിയെന്ന് വരാം. അങ്ങനെ വന്നാൽ യൂട്യൂബിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആയിരങ്ങൾ പട്ടിണിയിലാവും, മറ്റു വഴി കണ്ടെത്തേണ്ടി വരും. ഒരു സർക്കാരിൻ്റെ കണക്കിൽ ഇവരാരുമില്ല എന്നതാണ് രസകരമായ വസ്തുത. ഇങ്ങനെ ആയിരങ്ങൾ, ഞാൻ പറയുന്നു കേരളത്തിൽ തന്നെ 100,000 പേരെങ്കിലും യൂട്യൂബിനെ ആശ്രയിച്ച് വരുമാനമുണ്ടാക്കി ജീവിക്കുന്നുണ്ടാവും. അവരെയൊക്കെ ഇത് ദോഷമായി ബാധിക്കും. ഇപ്പോൾ തന്നെ നാലിലൊന്നായി മിക്കവരുടെയും വരുമാനം കുറഞ്ഞിരിക്കുന്നു. അതിനിയും കുറയാം, അതില്ലാതെയും ആവാം. ഈ ഒരു ദുരന്തം കൂടി നമ്മളറിയാത്ത തൊഴിൽ നഷ്ടത്തിൻ്റെ പട്ടികയിൽ പെടുത്തേണ്ടിയിരിക്കുന്നു.